മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ ആശ്രാമം സന്തോഷിന്റെ ചിത്രരചന കാണാനെത്തി. കൊല്ലം പ്രസ് ക്ലബിന്റെ ചുമരിൽ തീർത്ത ആധുനികവും എന്നാൽ കർഷകരുടെ ജീവിതവും കോറിയിട്ട ചിത്രമാണ് എം മുകുന്ദൻ സന്ദർശിച്ചത്. 50 വയസ്സിലെത്തിയ കൊല്ലം പ്രസ് ക്ലബിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരവാഹികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് പ്രശസ്ത ചിത്രകാരൻ ആശ്രാമ സന്തോഷ് ക്ലബിന്റെ പടിക്കെട്ടിലെ ചുമരിൽ പേരില്ലാത്ത ചിത്രത്തിന് രൂപം നൽകിയത്. ഈ ചിത്രം കണ്ട എം മുകുന്ദന് തന്റെ കുട്ടിക്കാലത്തേക്ക് ഓർമ്മകളെ റിവേഴ്സ് ഇട്ടു. മരമടിയും കാളപൂട്ടും കലപ്പയും നെല്ലുകൊത്താൻ വരുന്ന പക്ഷിക്കൂട്ടങ്ങളെയും പ്രാണികളെയും പൂമ്പടി തേടിയെത്തുന്ന പൂമ്പാറ്റകളെയും തുമ്പികളെയും മയ്യഴിയിലെ അത്ഭുതങ്ങളെപ്പോലെ ഇവിടെയും കണ്ടുവെന്ന് എം മുകുന്ദന്റെ സാക്ഷ്യം. ഉപയോഗശൂന്യമായ യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് കൊല്ലം പ്രസ് ക്ലബിലെ ഈ ചുമരും അതിലെ പിറവിയെടുത്ത ചിത്രങ്ങളും തെളിയിച്ചുവെന്നും എം മുകുന്ദൻ പറഞ്ചു. മുമ്പ് നമ്മുടെ ഇതിൻ്റെ ചിത്രകാരനായിട്ടുള്ള സന്തോഷ് മയ്യഴിയുടെ തീരവുമായി ബന്ധപ്പെട്ടൊരു വലിയ വർക്ക് ചെയ്തിരുന്നു. അന്ന് മുകുന്ദൻ സാറിൻ്റെ ഒരു വലിയ കയ്യൊപ്പും അതിലുണ്ടായിരുന്നു. ഇപ്പോൾ സന്തോഷിൻ്റെ വർക്ക് കാണാനായിട്ടാണ് മുകുന്ദൻ സാർ ഇവിടെ എത്തിയിരിക്കുന്നത്. സാർ, അത് കാണുമ്പോൾ അങ്ങേക്ക് എന്താണ് മനസ്സിലേക്ക് ഓടി വരുന്നത്? ഒന്നാമത് ഇതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, പിന്നെ പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസുണ്ട്, അത് ഉപയോഗിക്കണം. വാസ്തവത്തിൽ പല സ്ഥലത്തും ഒരുപാട് സ്പേസ് ഇങ്ങനെ കെട്ടിടങ്ങൾ നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം മനോഹരമായിട്ട് ഒരു പെയിൻറ്റിങ്ങിൽ കൂടെ പുനഃസൃഷ്ടിക്കുകയാണ്. കാർഷിക അത് ആ കാളപൂട്ട് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ, ആ അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പിന്നെ സാമ്പ്രദായികമായിട്ടുള്ള പിന്നെ ചില ഒരാശയമാണിത്. ആ ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ കളർ നിറങ്ങളുടെ ഒരു ഒരു കോമ്പോസിഷൻ ഉണ്ട്. അത് മനോഹരമായിട്ടുള്ള നിറങ്ങളും ഇത് എല്ലാർത്ഥത്തിലും നമ്മുടെ ഒരു പഴയ സംസ്കൃതിയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ്. അതേസമയത്തിന് അതിൽ കുറേ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അത് രണ്ടും കൂടി സമന്വയിക്കുന്ന ഒന്നാണിത്. പെയിൻറ്റിങ്ങിൻ്റെ മോഡേൺ സാധ്യതകളും പിന്നെ നമ്മുടെ കാർഷിക സംസ്കൃതി രണ്ടും കൂടി സമന്വയിക്കുന്ന ഒന്നാണിത്. പക്ഷേ അതിന് ആദ്യം പറഞ്ഞതുപോലെ ആ സ്പേസ്, ഈ ഒഴിഞ്ഞെടുക്കുന്ന സ്പേസ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും കാലം ഇത് വേസ്റ്റായി കിടന്നിരുന്നല്ലോ എന്നുള്ളത്. അത് നല്ല അങ്ങനെ ഒരു പെയിൻറ്റിങ് വരയ്ക്കാനുള്ള ആ ഒരു ആശയം തന്നെ നല്ലതാണ്. ഉണ്ട്, സന്തോഷിൻ്റെ സ്റ്റൈലുണ്ട് അതിൽ. അതിപ്പോൾ ഞാനിത് കണ്ടാൽ സന്തോഷിൻ്റെ കൂടുതൽ ഞാൻ തനിയെ വന്ന് കണ്ടാൽ എനിക്ക് മനസ്സിലാവും സന്തോഷമാണ്. സന്തോഷമുണ്ട് അതിൽ എനിക്ക്. ഞങ്ങൾ തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട്. അതുകൊണ്ട് സന്തോഷിൻ്റെ പെയിൻറ്റിങ് പെയിൻറ്റ് ആ ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ. അപ്പോൾ ഏതായാലും ഇത് നല്ലൊരു സംരംഭം, നല്ല മനോഹരമായിട്ടുള്ള. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് പെയിൻറ്റ് ചെയ്തതാണെന്നാണ്, ഒരു ക്യാൻവാസ് ചെയ്യണമെന്നാണ്. കാര്യം വരുമ്പോൾ അങ്ങനെ തോന്നിയത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് ചുമരിൻ്റെ മുകളിൽ ചെയ്തതാണത്. അതതിൻ്റെ ആ ബോർഡർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ഇത് പെയിൻറ്റിങ് തൂക്കിയിട്ടാണെങ്കിൽ. പക്ഷേ നല്ല സംരംഭം, അഭിനന്ദനങ്ങൾ, സന്തോഷം. പിന്നെ ഇങ്ങനെ ഈ ഒരു ഐഡിയ, ഇത് പ്രസ് ക്ലബ്ബാണ് അതിൻ്റെ പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒഴിഞ്ഞിടക്കുന്ന സ്പേസ് ഇതുപോലുള്ള ചിത്രങ്ങളിൽ കൂടെ പുനഃസൃഷ്ടിക്കുന്ന നല്ലൊരു കാര്യമാണ്. മയ്യഴിയുടെ ശില്പി അല്ലെങ്കിൽ രാജകുമാരൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആശ്രാമം സന്തോഷിൻ്റെ ചിത്രരചന, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാൻവാസ്, ആ ടച്ച്, മോദൻ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചിത്രങ്ങൾ സന്തോഷിൻ്റെതായി കൊല്ലത്തിൻ്റെ ഒരു അടയാളമായി ഇന്ന് മാറുകയാണ്. കൊല്ലം പ്രസ് ക്ലബിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.